കൊറോണ വൈറസിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന്റെ പാതയിലാണ് അവണൂർ കരൂർ സ്വദേശിയായ പത്ര ഏജന്റ് 58-കാരൻ എൻ കെ രാധാകൃഷ്ണൻ. ലോക്ഡൌൺ കാലത്ത് വലിയ പ്രയാസത്തിലാണെങ്കിലും തന്റെ വരിക്കാരുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അദ്ദേഹം. ഞായറാഴ്ചയിലെ പത്രത്തോടൊപ്പം സൗജന്യ മാസ്ക് വിതരണം കൂടി നടത്തി ഏറെ ശ്രദ്ധേയനാവുകയാണ് രാധാകൃഷ്ണൻ. ചെറുതും വലുതുമായ രണ്ട് മാസ്കുകളാണ് പ്രത്യേക കവറിലാക്കി വിതരണം ചെയ്തത്. ഇതോടൊപ്പം പ്രതിരോധ സന്ദേശവും ഉൾപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തിറങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഏജന്റ് കൂടിയായ രാധാകൃഷ്ണൻ കാൽ നൂറ്റാണ്ടുകാലമായി ഈ മേഖലയിൽ തുടരുന്നു. അവണൂർ പഞ്ചായത്തിലെ 5 വാർഡുകളിലായി 610 വീടുകളിലാണ് ഈ ഏജന്റ് മാസ്ക് എത്തിച്ചത്. 1300 മാസ്കുകൾ വിതരണം ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. അംബേദ്കർ നഗർ, മൈലാടുംകുന്ന്, കാരൂർ, തങ്ങാലൂർ, എടക്കുളം, അവണൂർ എന്നിവിടങ്ങളിലും കിരാലൂരിലെ ചില വീടുകളിലുമാണ് മാസ്ക് എത്തിച്ചത്. രാധാകൃഷ്ണന്റെ ഭാര്യ കുമാരിയോടൊപ്പം രാഗി, അശ്വതി, ലൂസി, സുമ, സരോജിനി, ദേവിക, ജിഷ, ഇന്ദിര എന്നീ കുടുംബശ്രീ പ്രവർത്തകരും രാജേഷ്, മഹേഷ്, അരവിന്ദ്, അബി, മിഥുൻ, റോയ് എന്നിവരുടെ പിന്തുണയും മാസ്ക് നിർമ്മാണത്തിനും വിതരണത്തിനും ലഭിച്ചു. കഴിഞ്ഞ പ്രളയകാലത്തും ജനസേവനത്തിൽ മുന്നണി പോരാളിയായിരുന്നു രാധാകൃഷ്ണൻ. ന്യൂസ് ഡെസ്ക്, വിനയൻ ന്യൂസ്. മാസ്കിൻ്റെ ഒരു സർക്കാർ തീരുമാനം വന്നപ്പോൾ പത്രത്തിൻ്റെ വരിക്കാർ നമ്മളോട് ഒരുപാട് ആളുകൾ മാസ്ക് കിട്ടാനുണ്ടോയെന്ന് രാധാകൃഷ്ണൻ കേട്ടോ അങ്ങനെ ഫോണിൽ കൂടി അപ്പോൾ തന്നെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യകത മനസ്സിലായി. പക്ഷെ നമുക്ക് അപ്പോൾ ഉത്തരം ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് കൂടിയാലോചിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കൂടിയാലോചിച്ചപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പണികൾ ആരംഭിച്ചു. പക്ഷേ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥകളുണ്ടായി. തുണി കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ അലാസ്റ്റിക്കൊന്നും കിട്ടിയില്ല. പിന്നെ തുണിയൊക്കെ നമ്മൾ തപ്പി കുറേ ഒക്കെ ഒന്ന് എടുത്ത് അലാസ്റ്റിക്കിന് പകരം നമ്മൾ മുണ്ടെല്ലാം സംഘടിപ്പിച്ചു. ഡബിൾ മുണ്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ വീട്ടിൽ പോയി കളക്ട് ചെയ്ത് അതെല്ലാം നമ്മുടെ ഭാര്യയും ഇവരൊക്കെ ഇരുന്നിട്ട് വള്ളിയാക്കി അത് നമ്മൾ തയ്ച്ചുണ്ടാക്കി. ഒരാഴ്ച പിടിച്ചു കുട്ടികളെല്ലാവരും. പിന്നെ 2-3 ടൈലേഴ്സ് അവരൊക്കെ സഹായിച്ച് 1300 മാസ്ക് നമ്മൾ തയ്യാറാക്കി. ഇപ്പോൾ 650 വീട് നമ്മുടെ വരിക്കാരുണ്ട് പത്രത്തിൻ്റെ. അപ്പോൾ അവർക്കൊരു 2 കോപ്പി കൊടുക്കാം. അപ്പോൾ വീട്ടുകാർക്ക് സഹായം ചെയ്തത് അത് നമ്മളിപ്പോൾ ഈ ഒരാഴ്ച രാത്രി മകലിരുന്നിട്ട് ആണ് ഇവിടെ ഇതൊക്കെ ചെയ്തത്. ഇച്ചിരി 10-15 റുപ്യ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. അത് എത്രയായാലും നമുക്ക് സന്തോഷം. ഇപ്പോൾ നമ്മൾ വീട്ടുകാരുടെ ആവശ്യങ്ങൾ നടന്നുമല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് പിടിക്കണു. ഇവിടെ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് 250 രൂപ പഴയ അടിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ അതിപ്പോൾ ഇന്ന് തന്നെ നമ്മളത് കൊടുത്ത്. ഇന്നലെ രാത്രി നമ്മൾ രാത്രി ഇരുന്നൊക്കെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ 5 സപ്ലൈ കുട്ടികളുണ്ട്. അവരെല്ലാം ഏൽപ്പിച്ചു. 7 മണിക്ക് നമ്മൾ 650 വീട്ടിലും കവർ ചെയ്തു ഒരേ സമയം കുറേ. അപ്പോൾ നമ്മളിപ്പോൾ 50 പേര് തന്നെ വിളിച്ചു. ആശംസകളും നന്ദിയും പറഞ്ഞുകൊണ്ട് 50 പേര് വിളിച്ചു. വളരെ ആവശ്യമാണ്. അപ്പോൾ നല്ല ബുദ്ധി തോന്നി, നല്ല സമയത്ത് ആവശ്യമായി ബുദ്ധി തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കണേ. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം വിളിച്ചപ്പോൾ. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം നിറവേറ്റാം, ജനങ്ങളെ ആവശ്യം നിറവേറ്റാൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ തന്നെയല്ലേ. ഇപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മളിപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ബാക്കി പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്, നാട്ടിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അനിവാര്യമായൊരു പ്രവർത്തനം നടത്തി തീർക്കാൻ കഴിഞ്ഞുള്ള നമുക്ക് ആ കാര്യത്തിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. പരമാവധി നമ്മുടെ ഈ വാർത്തകൾ കൊടുത്ത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനം കിട്ടുമെങ്കിൽ കുറച്ചും കൂടി സന്തോഷം നമുക്കുണ്ട് ഈ കാര്യത്തിൽ. അത്രയാണ്.